നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അതിനെ അട്ടിമറിച്ചത് കോൺഗ്രസ് നേതൃത്വമാണെന്ന് രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ. അതുപോലെ തന്നെ തനിക്ക് അർഹമായിരുന്ന രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കാനുള്ള തീരുമാനം ചെന്നിത്തലയും പിന്തുണച്ചു. ഫോണിലൂടെ പോലും തന്നോട് ആശയവിനിമയം നടത്തിയില്ലെന്ന് പി ജെ കുര്യൻ വ്യക്തമാക്കി. പി ജെ കുര്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പുറത്തിറക്കുന്ന അനുസ്മരണ ഗ്രന്ഥമായ സത്യത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തിൽ അസ്തമനം അവസാനമല്ല എന്ന അദ്ദേഹത്തിലെ പ്രസക്ത ഭാഗങ്ങളിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സൂര്യനെല്ലി സംഭവത്തിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉണ്ടായ കോളിളക്കങ്ങൾ, ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ വേട്ടയാടാൻ നോക്കിയതുമെല്ലാം കുര്യൻ തുറന്നടിക്കുന്നുണ്ട്. പി ജെ കുര്യൻ രാഷ്ട്രീയ വ്യക്തി ജീവിതങ്ങളിൽ ഇന്നും വേട്ടയാടുന്ന സംഭവമാണ് സൂര്യനെല്ലി പെൺവാണിഭ കേസ്. അതിൽ ഒരു തരത്തിലും പങ്കില്ലാതിരുന്ന കുര്യന്റെ പേര് വലിച്ചുവെച്ചതിന് പിന്നിൽ സി പി എമ്മിനോടും എ ഗ്രൂപ്പിലെ ഒരു പറ്റം നേതാക്കളോടും ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം കരുതുന്നത്. എ കെ ആന്റണി മാത്രമാണ് ആ വിഷയത്തിൽ തനിക്കൊപ്പം നിന്നതെന്ന് കുര്യൻ വ്യക്തമാക്കി. സൂര്യനെല്ലി വിവാദത്തിൽ താൻ പാർട്ടിയുടെയോ മറ്റാരുടെയെങ്കിലുമോ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നില്ല. താൻ നിരപരാധി ആയതുകൊണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് തനിക്ക് തോന്നിയത്. സത്യം മനസ്സിലാക്കിയ എ കെ ആന്റണി താൻ ആവശ്യപ്പെടാതെ തന്നെ തനിക്ക് ആത്മബലം പിന്തുണയും നൽകി. മറ്റൊരുടെയും സഹായവും താൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. പി സി ജോർജ് ഒരിക്കലോടെ യഥാർത്ഥ പ്രതി തൻ്റെ ഒരു അപരനാണെന്നും ആ ആളിനെ യാദൃച്ഛികമായി പരിചയപ്പെട്ടു എന്നും ആൾ കുറ്റം ഏറ്റുപറഞ്ഞുവെന്നും പറയുകയുണ്ടായി. പക്ഷേ ആ അപരൻ ആരാണെന്ന് താൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം തന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു അപരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെന്നും തൻ്റെ പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് ഇടപെട്ട് ആളിനെ വിടുവിച്ചുവെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിനും ഇതുപോലെ ചില അറിവുകൾ ലഭിച്ചതായി താൻ മനസ്സിലാക്കുന്നു. ദില്ലി തഹക്ക ഓൺലൈൻ പത്രത്തിൻ്റെ എഡിറ്ററായ മാത്യു സാമുവൽ ഒരു അപരനെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയെന്നും അയാൾ കുറ്റം സമ്മതിച്ചുവെന്നും കേരള ശബ്ദം വാരികയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുവാൻ തനിക്ക് കഴിയില്ല. താൻ കുറ്റക്കാരനല്ല എന്ന വസ്തുത മാത്രമാണ് തനിക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരാളിനെ ചൂണ്ടിക്കാട്ടുവാൻ തനിക്കെങ്ങനെ കഴിയും? താൻ ആന്റണിയെ തൻ്റെ നേതാവായും ഉമ്മൻചാണ്ടിയെ തൻ്റെ ഒരു സീനിയർ സഹപ്രവർത്തകനുമായാണ് കണ്ടിട്ടുള്ളത്. ആന്റണിയോട് എനിക്ക് അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ലെങ്കിലും ഉമ്മൻചാണ്ടിയോട് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ആന്റണിയുടെ പേരിലുള്ള എ ഗ്രൂപ്പിലായിരുന്നു എന്നും താൻ പ്രവർത്തിച്ചത്. എ ഗ്രൂപ്പിന് വേണ്ടി പല കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം ദില്ലിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ, കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റുവാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പ്രചരണം നടക്കുമ്പോൾ പ്രചാരണത്തിന് താൻ പങ്കെടുത്തില്ല. എ ഐ സി സി നിരീക്ഷകനായി കരുണാകരന്റെ സുഹൃത്തായ മൂപ്പരെ തന്നെ അയക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം നരസിംഹറാവുവിനോട് ആവശ്യപ്പെട്ട് താനാണ് നരസിംഹറാവു മൂപ്പരാരെ തന്നെ അയക്കുകയും ചെയ്തു. ആന്റണിയെ മുഖ്യമന്ത്രിയായി നരസിംഹറാവു തീരുമാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആവശ്യപ്രകാരം ആന്റണിയുടെ സമ്മതം വാങ്ങാതെ നരസിംഹറാവുവിനെ കൊണ്ട് ആന്റണിക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റ് അനുവദിച്ചതും താനായിരുന്നു. ആന്റണിയുടെ സമ്മതമില്ലാതെ അത് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ ശകാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും താൻ ഉമ്മൻചാണ്ടിയുടെ ആവശ്യപ്രകാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിലധികമായി താനൊരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലും ഇല്ല. അമിതമായ ഗ്രൂപ്പിസമാണ് കേരളത്തിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചതെന്ന് തനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. ഗ്രൂപ്പ് നേതാക്കന്മാരെ സന്തോഷിപ്പിച്ചാൽ ഏത് സ്ഥാനവും നേടാമെന്ന നില വന്നപ്പോൾ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും നിരാശരായി. തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയും കൂട്ടനും നടത്തിയ ആസൂത്രിതമായ ഓപ്പറേഷൻ ആയിരുന്നുവെന്നും പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാട് നിമിത്തമാണ് തൻ്റെ സീറ്റ് വെട്ടലിന് പിന്നിൽ. മൂക്കിന് താഴെയുള്ളതേ അവർ കാണുകയുള്ളൂ. രാജ്യസഭാ സീറ്റ് കാര്യത്തിൽ മാണി ഗ്രൂപ്പ് ആവശ്യപ്പെടാതെയാണ് അവർക്ക് സീറ്റ് ഓഫർ ചെയ്തതെന്ന് ജോസ് കെ മാണി തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. ഞങ്ങൾ ഒരു പാർട്ടിയാണ്, സീറ്റ് ഓഫർ ചെയ്താൽ വേണ്ട എന്ന് പറയുവാൻ കഴിയുമോ? അദ്ദേഹം തന്നോട് ചോദിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് രാജ്യസഭാ സീറ്റ് കാര്യത്തിൽ ഒരു പരാതിയുമില്ല എന്ന് താൻ മറുപടിയും പറയുകയും ചെയ്തു.
തിരുവനയിൽ മാർത്തോമാ സഭ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നടത്തിയ പ്രസംഗത്തിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ചെയർമാനായ പി ജെ കുര്യൻ ചെയർമാനാകേണ്ട ആളാണെന്ന് പറഞ്ഞു എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടിയും സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എനിക്കും ഉമ്മൻചാണ്ടിക്കും ഏതാണ്ട് ഒരേ പ്രായമാണ് എന്നത് വസ്തുത മറന്നുകൊണ്ട് പി ജെ കുര്യന് പ്രായമായെന്നും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കരുതെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഉമ്മൻചാണ്ടി അവരെ തള്ളിപ്പറഞ്ഞതുമില്ല. ഉമ്മൻചാണ്ടിക്ക് പ്രായമായി എന്ന് ഏതായാലും അവർ പറഞ്ഞില്ല. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. താൻ വെങ്കയ്യജിയോട് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പമെന്ന് അദ്ദേഹം ചോദിച്ചു. വേണ്ടായിരുന്നുവെന്ന് താൻ മറുപടിയും പറഞ്ഞു. താൻ രാജ്യസഭയിൽ ഒന്നിലധികം പ്രാവശ്യം മെമ്പർ ആയതാണെന്നും ഇനിയും താല്പര്യമില്ലായിരുന്നും അദ്ദേഹത്തോട് പറയുകയായിരുന്നു. വെങ്കയ്യജിയുടെ പ്രസംഗം എനിക്കെതിരെ ചരട് വരയ്ക്കുവാനാണ് ഉമ്മൻചാണ്ടി കൂടുതൽ ഊർജം നൽകിയിരുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തൻ്റെ പേര് പരിഗണിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയെ കാണണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി നഖ്വി രണ്ടു പ്രാവശ്യം വന്ന് തന്നോട് സംസാരിച്ചു എന്നതും ശരിയാണ്. നഖ്വി തൻ്റെ ലേഖനത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് താൻ കാണുകയും ചെയ്തു. പക്ഷേ അത് നടക്കാതെ പോയതിൽ താൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതിൻ്റെ പല കാരണങ്ങൾ ഒന്ന് ഇക്കാര്യത്തിലേക്കുള്ള എൻ്റെ തെറ്റായ വിലയിരുത്തലുകളാണെന്നും അദ്ദേഹം കരുതുന്നു. മറ്റു കാരണങ്ങളിലേക്ക് ഇപ്പോൾ താൻ കടക്കുന്നില്ല. അത് ആവശ്യമെങ്കിൽ പിന്നീടൊരിക്കൽ പറഞ്ഞുകൊള്ളാം. എന്തായാലും ദൈവം നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ആരോടും പരിഭവമില്ല. എ കെ ആന്റണി ഇക്കാര്യത്തിൽ താങ്കളെ പിന്തുണയ്ക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് വളരെ തന്ത്രപരമായ മറുപടിയാണ് കുര്യൻ പറഞ്ഞത്. ഇക്കാര്യം എ കെ ആന്റണി അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്ത ശേഷം അദ്ദേഹത്തെ അറിയിക്കാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയും നടന്നില്ല. 2021 തെരഞ്ഞെടുപ്പിൽ കുര്യൻ സ്വന്തം തട്ടകമായ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റും UDFന് നഷ്ടമായതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ എനിക്ക് ഒരു പങ്കും ഇല്ല. എല്ലാം ഗ്രൂപ്പ് നേതാക്കന്മാർ തീരുമാനിച്ചു. താൻ ഇലക്ഷൻ കമ്മിറ്റിയിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. അവ പരിഗണിച്ചിരുന്നുവെങ്കിൽ പത്തനംതിട്ടയിൽ 3 സീറ്റെങ്കിലും ജയിക്കാമായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. പരിണത ഫലമോ പരാജയം മാത്രം. ഇതിൻ്റെ അർത്ഥം പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമെന്നല്ല, എല്ലാവർക്കും ഉള്ളതാണ്. തനിക്കും അതിൽ ചെറിയൊരു പങ്കുണ്ട്. എബ്രഹാം മാത്യു എഡിറ്ററായ സത്യത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രസാധകർ CD ബുക്സാണ്. രാഷ്ട്രപതി മുതൽ PG കുര്യൻ സഹപാഠികൾ വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഈ പുസ്തകത്തെ വിലയിരുത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.